ഹായ് ഹലോ സ്പൈസി ആൻഡ് ക്രാഫ്റ്റിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചുള്ള ഒരു റെസിപ്പിയാണ്. നുറുക്ക് ഗോതമ്പ് വെച്ച് ഒരു അടിപൊളി ഉപ്മാവ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇനി നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായൊന്ന് ഇളക്കി കൊടുക്കാം. ഇതും ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പച്ചമുളക് മുറിച്ചെടുത്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തതാണ്, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സോയ ആണ്, അത് കഷ്ണങ്ങളാക്കിയിട്ട് 3-4 കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിനോട്ട് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നുറുക്ക് ഗോതമ്പ് എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കഴുകി വച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി അടച്ചു വെക്കുക. മൂടി അടച്ചു വെച്ചതിന് ശേഷം 3 വിസില് അതിന് ശേഷം ഓഫാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മൂടി തുറക്കാം. ഇനിയൊന്ന് മുട്ടയൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും
കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുത്തതാണ്. മുട്ട പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ചിക്കിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് ചിക്കിട്ട് വറുത്തെടുക്കാം. ഫ്രൈഡ് റൈസിലൊക്കെ ഇടുന്നത് പോലെയാണ് മുട്ട ഞാനിവിടെ വറുത്തെടുക്കുന്നത്. മുട്ട ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ചിക്കി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റെഡി ആയിട്ടുള്ള ഉപ്മാവ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ച് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. താങ്ക് യു.